ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കാബൂസ് വേൾഡ്. ഇന്ന് പൊന്നോണത്തിൻ്റെ മൂന്നാം ദിവസമായ ചോതി നക്ഷത്രമാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാനും എൻ്റെ വലിച്ചലും കൂടി പൂക്കൾ പറിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ പൂക്കളെല്ലാം റെഡി ആയിട്ടുണ്ട്. മുക്കുറ്റി, തുമ്പ, തുളസിക്കതിര്, മഞ്ഞക്കോളാമ്പി പൂവ്, ശംഖുപുഷ്പം, അതുപോലെ തന്നെ ഒഴിവാക്കാൻ പറ്റാത്തൊരു പൂവാണ് ചെമ്പരത്തിപ്പൂ. ഇന്ന് ചോതി നക്ഷത്രത്തിൽ നമ്മൾ ഇടുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ മൂന്ന് ലെയറായിട്ട് വെക്കും. നമ്മൾ മൂന്ന് കളർ പൂ നിറയെ വെച്ചിരിക്കുകയാണ്. തുളസി നടുക്ക് കൊടുത്ത് മുക്കുറ്റി, ഗണപതി സങ്കല്പത്തിൽ മുക്കുറ്റി, അടുത്ത് അത് കൊടുത്തിരിക്കുന്നത് തുമ്പയാണ്. തുമ്പ, ചെമ്പരത്തി, മറ്റേ വെള്ള കളറ് ഫില്ല് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം മെയിനായിട്ട് വെക്കേണ്ടത് തുമ്പ, മുക്കുറ്റി, ചെമ്പരത്തി. കൂടാതെ എന്നും സൂര്യൻ, ചന്ദ്രൻ, പിന്നെ മൂന്നാം ദിവസമായിട്ട് മൂന്ന് മക്കളെ വെക്കണം, പിന്നെ മൂശേട്ട. ഇന്നേ ദിവസമാണ് വീട്ടിലുള്ള കാർന്നവർ, വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ പണിക്കാർക്കും ഓണക്കോടി നൽകുന്ന ദിവസം. ഓണക്കോടി പോലെ ഈ ദിനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ചുവന്ന പുഷ്പങ്ങളാണ് ഇന്നേ ദിവസത്തെ പ്രത്യേകത. അപ്പം നമ്മളിന്ന് ചെമ്പരത്തിപ്പൂ പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം കാഷ്യൂ നട്ട്സ്, അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത്, ഉണക്കുമുന്തിരി ഇവയെല്ലാം നല്ല നെയ്യിൽ മൂപ്പിച്ചതിന് ശേഷം മാറ്റി വയ്ക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇനി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ്. 250 ഗ്രാം ക്യാരറ്റാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതും ഇതേപോലെ തന്നെ നെയ്യിൽ മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ആ ഒരു പച്ച ചുവ ക്യാരറ്റിൽ നിന്ന് മാറണം, അത്രയേ ഉള്ളൂ. മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഒരു 6 ബ്രെഡ് സ്ലൈസ് പാലിൽ കുതിർത്തതിന് ശേഷം ആ സെയിം പാനിൽ തന്നെ നെയ്യിൽ വഴറ്റാവുന്നതാണ്. അപ്പോൾ ചെറിയ ചെറിയ പീസസാക്കി എടുക്കാം, ശ്രദ്ധിക്കാം. ഇനി ബ്രെഡ് മാറ്റിയതിന് ശേഷം 1 കപ്പ് പാല് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഇതിലേക്ക് ബ്രെഡ് നമ്മൾ നേരത്തെ തന്നെ നെയ്യിൽ മൂപ്പിച്ചതാണ്. അപ്പം ബ്രെഡും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതായത് 2 കവറ് പാല് ആണ് പായസത്തിന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെമ്പരത്തിപ്പൂ ഇതിലെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ പായസത്തിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ 7 ചെമ്പരത്തിപ്പൂ ആണ് എടുത്തിരിക്കുന്നത്. അതായത് ചേർത്തതിന് ശേഷം എക്സാക്റ്റ് 2 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കി ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നല്ലൊരു മണം, നല്ലൊരു ഒരു സ്വീറ്റായിട്ടുള്ളൊരു പായസമാണിത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ബാക്കി നമ്മൾ നേരത്തെ തന്നെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, അതുപോലെ ഒരു തേങ്ങാക്കൊത്ത്, ഉണക്കമുന്തിരി ഇവയെല്ലാം ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു പായസമാണിത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വെറൈറ്റി ചെമ്പരത്തിപ്പൂ പായസം ഈ ഒരു ഓണക്കാലത്ത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.